ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ജോബോ രണ്ട് ജോബോ അല്ല, ഇതിൽ ഒരുപാട് കാറ്റഗറീസ്, പല രീതിയിലുള്ള പല കാറ്റഗറീസിൽ വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതെല്ലാം ഒറ്റ പോയിന്റിൽ നിന്നാണ് നമുക്ക് ഒരുപാട് ജോബ് ഓപ്പണിങ്സ് ഇപ്പൊ റിലീസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീഡിയോയിൽ കാണിക്കുന്ന ഒരു ജോബ് എന്ന് പറയുന്നത് നമുക്ക് മലയാളം, നമുക്ക് ജസ്റ്റ് മലയാളം മാത്രം അറിയുന്ന ഒരു വ്യക്തിക്ക് തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നല്ലൊരു ഏണിങ്സ് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റിന്റെ ഒരു ഡീറ്റെയിലും ഞാൻ ഇതിനു കൂടെ പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് മലയാളം മാത്രം അറിഞ്ഞാൽ മതി, വേറെ ഇംഗ്ലീഷോ കാര്യങ്ങളോ യാതൊരു ആവശ്യം വരുന്നില്ല. നമുക്ക് ജസ്റ്റ് കോളിംഗിലൂടെ തന്നെ നമുക്ക് ഇതിൽ വർക്ക് ചെയ്ത് പേയ്മെന്റ് കിട്ടുന്ന തരത്തിലുള്ള ഓപ്പണിങ്സും ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ഇപ്പൊ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറയും. അതുപോലെ ജസ്റ്റ് മൊബൈൽ ഫോൺ മാത്രം യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് പേയ്മെന്റ് കിട്ടുന്ന തരത്തിലുള്ള വേറെയും പല ജോബ് ഓപ്പണിങ്സും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഞാൻ ഡീറ്റെയിൽ പറയുന്നുണ്ട്. ഇതിൽ ജസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th പാസ് അല്ലെങ്കിൽ 12th പാസ്, ഇന്റർമീഡിയറ്റ്, ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, അതുപോലെ തന്നെ പ്രൊഫഷണലി വർക്ക് ചെയ്യുന്നവരും വീട്ടിലിരിക്കുന്നവർക്കും ആർക്ക് വേണമെങ്കിലും ഇത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്പണിങ്സ് ആണ് ഇന്നത്തെ വെബ്സൈറ്റിൽ വരുന്നത്. അപ്പൊ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, നമുക്ക് നമ്മുടെ നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുന്നേ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്റെ ചാനലിന്റെ പേര് സബിത സജീഷ് വ്ളോഗ്സ്. ഞാൻ എന്റെ ഈ ചാനലിൽ കൂടുതലായിട്ട് മണി മേക്കിംഗ് വീഡിയോസ് ആണ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാറ്. അപ്പൊ അത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ടായിരിക്കും, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഓക്കെ ഗൈസ്, ഞാൻ ഇന്നിട്ട് പറഞ്ഞു നിട്ടുന്നില്ല, നമുക്ക് നമ്മുടെ നേരെ ആ വെബ്സൈറ്റിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ വെബ്സൈറ്റ് ജിയോ ഡിജിറ്റൽ ലൈഫ്. ഈ ജിയോയുടെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം, അതിലൂടെ കയറി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ആ ലിങ്കിൽ കയറുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് വരുന്നത്. ഇതിൽ ഒരുപാട് ഓപ്പണിങ്സ് ആണ് വന്നേക്കുന്നത്. കണ്ടോ, സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ 1072 ജോബ്സ് ആണ് വരുന്നത്. ബിസിനസ് ഓപ്പറേഷൻ 1012 ജോബ്സ്, കസ്റ്റമർ സർവീസ് 1008 ജോബ്സ്, അങ്ങനെ പലതരം കാറ്റഗറീസ് വരുന്നുണ്ട്. എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, IT ആൻഡ് സിസ്റ്റംസ്, ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയും വരുന്നുണ്ട്. ദെൻ പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ്, HR ആൻഡ് ട്രെയിനിങ്, ദെൻ പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കോൺട്രാക്ട്സ്, ദെൻ സപ്ലൈ ചെയിൻ, അങ്ങനെ അക്കൗണ്ടിങ്, അങ്ങനെ ഓപ്പറേഷൻസ്, അങ്ങനെ പല 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 കാറ്റഗറീസും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്താൽ തന്നെ നമുക്ക് വേണ്ട കാറ്റഗറീസും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ, IT, മാർക്കറ്റിംഗ്, റെഗുലേറ്ററി, കോപ്പറേറ്റീവ് സർവീസസ്, അഡ്മിൻ, കോപ്പറേറ്റീവ് അഫയേഴ്സ്, ലീഗൽ, അങ്ങനെ A to Z എല്ലാ പ്രൊഡക്ട്സുകളും എല്ലാ കാറ്റഗറീസുകളും ഈ ജിയോനകത്ത് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്കിവിടുന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ സെലക്ട് ഫംഗ്ഷൻ ഏതാ വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യാം. ദെൻ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഫ്രഷർ ആണെങ്കിൽ ഫ്രഷർ, എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ അതവിടെ മെൻഷൻ ചെയ്തിട്ട് സെർച്ച് കൊടുക്കാം. ഇങ്ങനെ സെർച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്ത ലൊക്കാലിറ്റിയിൽ വരുന്ന ജോബ് ഓപ്പണിങ്സ് കാണിക്കും. ഇപ്പോൾ ഇവിടെ നമ്മുടെ കൊച്ചിയിൽ കൊടുത്തപ്പോൾ ബിസിനസ് ഓപ്പറേഷൻ 12 ജോബ്സും വരുന്നുണ്ട്. അതുപോലെ തന്നെ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ 3 ജോബ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, അങ്ങനെ 3 കാറ്റഗറീസിൽ മാത്രമേ ഇപ്പോൾ കൊച്ചിയിൽ വേക്കൻസി വരുന്നുള്ളൂ. നമുക്ക് ജസ്റ്റ് ഇനി ബിസിനസ് ഓപ്പറേഷൻസ് ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് ലോഡായി വന്നിട്ടുണ്ട്. ബിസിനസ് ഓപ്പറേഷൻ ഇതിൽ അവർ ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ വർക്കും കാര്യങ്ങളെല്ലാം വരുന്നത് എന്താ വെച്ചാൽ, അത് സാറ്റിസ്ഫൈ കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ, അതുപോലെ തന്നെ ഗ്രൂമിംഗ് സെക്ഷനൊക്കെയാണ് ഈ ബിസിനസ് ഓപ്പറേഷനകത്ത് വരുന്നത്. നമ്മുടെ ഹെൽപ്സ് ടു റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് ഇംപ്രൂവ് കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ, ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ഡിസ്ക്രിപ്ഷൻ. അതിൽ എവിടെയൊക്കെയാണ് പ്ലേസ് വരുന്നതെല്ലാം, ഓപ്പണിംഗ് വരുന്ന പ്ലേസും കാര്യങ്ങളെല്ലാം ഇവർ കൊടുത്തിട്ടുണ്ട്. ഓരോ പ്ലേസിലും എത്ര എത്ര വേക്കൻസികളാണ് വരുന്നതും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലൊക്കാലിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് സ്ക്രോൾ ഔട്ട് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് വേണ്ട കാറ്റഗറീസ് എല്ലാം ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ദെൻ നമുക്ക് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ലൈ നൗന്ന് ഓപ്ഷൻ ഉണ്ടായിരിക്കും, അത് അപ്ലൈ നൗ കൊടുത്താൽ മതി. ഇതിലിപ്പോൾ പോസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് 28 August 2021 പോസ്റ്റ് ചെയ്തതാണ്. പണക്ഷം വരുന്ന ബിസിനസ് ഓപ്പറേഷൻ കൊച്ചിയിലാണ് വരുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജോബ് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളെല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. ദെൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10th പ്ലസ് ടു ഡിപ്ലോമ ഫുൾ ടൈം ആണ് പറയുന്നത്. എക്സ്പീരിയൻസ് ഇവർ പറയുന്നത് 1 to 5 years ആണ് എക്സ്പീരിയൻസ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളെല്ലാം ഇവർ ക്ലിയറായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. ഇതിന് വേണ്ട സ്കിൽസുകൾ ഇവർ പറയുന്നുണ്ട്. സെയിൽസ് എക്സ്പീരിയൻസ് ഇവിടെ പറയുന്നുണ്ട്. ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് അറിഞ്ഞിരിക്കണം.
അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാം. ദെൻ കസ്റ്റമർ സർവീസ് എടുക്കുകയാണെങ്കിൽ അതിനകത്തും ഇവിടെ വരുന്ന ഡിസ്ക്രിപ്ഷൻ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് പോവാം. റിയൽ ടൈം റെസൊല്യൂഷൻ ഫോർ കസ്റ്റമർ എൻക്വയറീസ് എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ റിസോൾവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതൊക്കെയാണ് ഇവിടെ വരുന്നത് കസ്റ്റമർ സർവീസിനകത്ത്. അതെവിടേക്കാണ് കാഫ് ആക്ടിവേഷൻ കാര്യങ്ങളെല്ലാം അവർ പറയുന്നുണ്ട്. എവിടേക്കാണ് വേക്കൻസീസും വരുന്നതെല്ലാം ഇവിടെ താഴെ വരെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ. അപ്പം നമ്മുടെ ലൊക്കാലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലെല്ലാം നമുക്ക് ലോക്കൽ ലാംഗ്വേജസ് മലയാളം മാത്രം അറിഞ്ഞാൽ മതി, നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും കസ്റ്റമർ സർവീസ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളിലോട്ട് ഇനി പോവാം. നമുക്ക് ഒരു ജോബ് സെലക്ട് ചെയ്യാം, ദെൻ അപ്ലൈ നൗ കൊടുക്കാം. ഇതിൽ നമ്മൾ ന്യൂ യൂസറായിട്ട് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുമ്പോൾ ഇമെയിൽ അഡ്രസ്സ് ചോദിക്കണം, ദെൻ പാസ്വേഡ്, സ്ട്രോങ് ആയ പാസ്വേഡ് മെൻഷൻ ചെയ്യുക. മൊബൈൽ നമ്പർ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തതിന് ശേഷം ഈ ക്യാപ്ച എൻ്റർ ചെയ്ത് കൺഫേം കൊടുക്കാം. ഓക്കെ, കൺഫേം കൊടുത്തു. ദെൻ എഗ്രി കൊടുക്കുക. ചെറിയൊരു പ്രൈവസി പോളിസി കണ്ടീഷൻസ് ഒക്കെ വരുന്നുണ്ട്, അതെല്ലാം ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സിലോട്ട് പോവാം. നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ യൂസർ ലോഗിൻ പേജിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം കൊടുത്ത മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരുന്നത്. ഇതിൽ മൂന്ന് കാറ്റഗറീസ് നമ്മൾ ഫിൽ ചെയ്യാനുണ്ട്. ബേസിക് ഇൻഫർമേഷൻ ഫസ്റ്റ് വൺ, അതിൻ്റെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫിൽ ചെയ്ത് പോകണം. എബൌട്ട് യുവർ സെൽഫ്, നല്ല ക്വാളിറ്റിയോട് കൂടെ ഒരു എബൌട്ട് യുവർ സെൽഫ് ആയിരിക്കണം നമ്മുടെ. ദെൻ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക, ജെൻഡർ സെലക്ട് ചെയ്യുക, കറണ്ട് ലൊക്കേഷൻ, സ്റ്റേറ്റ്, സിറ്റി കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം നല്ലൊരു റെസ്യൂമും ഇതിൽ അപ്ലോഡ് ചെയ്യണം. നമ്മുടെ റെസ്യൂമും കണ്ടിട്ട് വേണം ഇവർ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള നല്ലൊരു കിടിലൻ റെസ്യൂമായിരിക്കണം. ദെൻ നമ്മുടെ ലിങ്ക്ഡിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം കൊടുക്കുക. ദെൻ നെക്സ്റ്റ് പേജിൽ കോൺടാക്ട് ഇൻഫർമേഷൻ കൊടുക്കുക, പ്രസൻ്റ് അഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുക, അഡ്രസ്സ്, ലാൻഡ്മാർക്ക്, കൺട്രി, ഡിസ്ട്രിക്റ്റ്, സിറ്റി കാര്യങ്ങളെല്ലാം. ദെൻ പെർമനൻ്റ് അഡ്രസ്സ്, ദെൻ എമർജൻസി അഡ്രസ്സ്, അതെല്ലാം ഫിൽ ചെയ്ത് കൊടുക്കുക. എൻട്രി ഫീൽഡ്സുകളെല്ലാം നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം. ദെൻ തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് പ്രിഫറൻസസ് ഇൻഫർമേഷൻ, ഇതാണ് തേർഡ് ഫീൽഡ് വരുന്നത്. അവിടെ ടോട്ടൽ എക്സ്പീരിയൻസ് എത്ര ഇയേഴ്സാണ് അങ്ങനെയാണെങ്കിൽ കൊടുക്കുക. ദെൻ സ്കിൽസുകൾ എന്തൊക്കെയാണ് അറിയിച്ചാൽ അതും മെൻഷൻ ചെയ്യാം. ദെൻ ആനുവൽ ഇൻകം എത്രയാണെങ്കിൽ കൊടുക്കുക. എഡ്യൂക്കേഷൻ ലെവൽ, ആധാർ കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇവിടെ ഏത് ഫീൽഡാണോ വേണ്ടിച്ചാൽ അത് നമ്മൾ സെലക്ട് ചെയ്യാം ഇൻട്രസ്റ്റ് ഗ്രൂപ്പിൽ. ദെൻ വില്ലിംഗ് ടു ട്രാവൽ ഒക്കെ ഓക്കെ ആണെങ്കിൽ ഓക്കെ കൊടുത്ത് കൺഫേം ചെയ്യാം. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ നമുക്കൊരു കൺഫർമേഷൻ വരും. സെലക്റ്റഡ് ആണെങ്കിൽ സെലക്റ്റഡ് ആയ ഒരു ചെറിയൊരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഗൈസ്, നിങ്ങളെല്ലാവരും ഈ ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ജിയോ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒറ്റ പോയിന്റിൽ നിന്ന് ഒരുപാട് ഓപ്പണിങ്സും കാര്യങ്ങളും പല 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 പ്രൊഡക്ട്സുകളാണ് ഈ ജിയോ നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ഓപ്പണിങ്സ് ആണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ പലയിടങ്ങളിലായിട്ട് ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്. നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സോർട്ട് ചെയ്തിട്ടും ലൊക്കേഷൻ സോർട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇതിന് ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഷുവർ ആയിട്ട് നമുക്കിതിൽ ഏതെങ്കിലും ഒരു ജോബ് അങ്ങനെ കിട്ടാണ്ടിരിക്കില്ല. അപ്പോൾ ഓക്കെ ഗായ്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. മേക്കിംഗ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഗായ്സ്, ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ ബൈ.